ഹലോ ഹായ് എവ്രി വൺ ആൻഡ് വെൽക്കം ടു കവീസ് റീജിയണൽ ഫ്ലേവേഴ്സ്. ഇന്നൊരു വീക്കെൻഡാണ്. മിക്കവാറും മാസത്തിൽ ഒരു വീക്കെൻഡ് ഞാൻ എൻ്റെ ഹെയർ കളർ ചെയ്യാറുണ്ട്. എന്താന്ന് വെച്ചാൽ, ഇതാ ഈ ഒരു പോർഷൻ ഞാൻ കുട്ടിയായിട്ടിരിക്കുമ്പോൾ, അതായത് ജനിച്ചപ്പോൾ തന്നെ എനിക്ക് വൈറ്റ് ഹെയർ ഉണ്ട്. ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 8 മന്ത്സായിട്ട് യൂസ് ചെയ്യാണ് ഹെന്ന ആൻഡ് ഇൻഡിഗോയുടെ 2-സ്റ്റെപ്പ് പ്രോസസ്സ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെർലിയൻ നാച്ചുറൽസ് എന്ന് പറഞ്ഞ് ഒരു ബ്രാൻഡിൻ്റെ ഹെന്ന ലീവ്സ് പൗഡർ ആൻഡ് ഇൻഡിഗോ ലീവ്സ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു കളർ കിട്ടും നമ്മൾ ഈ ഒരു ഹെയർ കളർ ചെയ്യുമ്പം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം തന്നെ നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തിന് നീളം അനുസരിച്ചാണ് നമ്മൾ ഈ വാട്ടർ, അതായത് ടീ ഡെക്കോഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഞാൻ എനിക്ക് ഈ വൈറ്റ് പോർഷൻ മാത്രമേ കവർ ചെയ്യാനുള്ളൂ, അതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുറുകി വരണം, അതായത് 1/2 കപ്പ് ആവുന്നിടം വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടത് ഒന്ന് ബോയിൽ ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്കൊരു അരിപ്പെടുത്ത് ഈ ടീ ഡെക്കോഷൻ ഒന്ന് അരിച്ചെടുക്കുക. ഇത് ഓൾമോസ്റ്റ് 1/2 കപ്പേ ഉള്ളൂ, കാരണം ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ ഹെന്ന. എൻ്റെ ആ ഒരു വൈറ്റ് ഹെയർ പോർഷൻ മാത്രം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് ഒരു ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ്, ഇതും ആമസോണിൽ അവൈലബിൾ ആണ്. നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുമ്പം എപ്പോഴും ഇത് ഒരു ഇരുമ്പ് ചട്ടിക്കകത്തിൽ മിക്സ് ചെയ്ത് വെക്കുക. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 സ്പൂൺ ഹെന്ന എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1/2 കപ്പ് ടീ ഡെക്കോഷനും കൂടെ നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചാൽ മതി, നമ്മുടെ കയ്യിൽ അത്ര കളറൊന്നും പെരലത്തില്ല. വേറെ ഒരിതെന്ന് വെച്ചാൽ നമ്മളിത് ഓവർ നൈറ്റ് വെക്കണം. നമ്മളിത് രാത്രി മൊത്തം വെച്ചാലേ നമുക്ക് ആവശ്യമുള്ള ആ കളർ, അതായത് ഹെന്നയുടെ ഒരു ഓറഞ്ച് ഒരു കളർ ഉണ്ടല്ലോ, അത് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇത് ഇന്നലെ രാത്രിയിൽ മിക്സ് ചെയ്ത് വെച്ച ഹെന്നയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിലൊക്കെ കാണാമല്ലോ കുറച്ച് ഇങ്ങനെ കറുത്ത് കറുത്തിരിപ്പുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഓവർ നൈറ്റ് വെച്ചുകൊണ്ടാണ്. അപ്പം ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു സോഫ്റ്റായിട്ട് ചെയ്തെടുക്കാം ഈ ഒരു മിക്സ്. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ഓൾറെഡി ആ ഒരു വൈറ്റ് ഹെയർ പോർഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇത് പെരട്ടി കൊടുക്കാം. പിന്നെ ഈ മെർലിയോൺ നാച്ചുറൽസിൻ്റെ ഹെന്നയുടെ കൂടെ തന്നെ നമുക്ക് ഹാൻഡ് ഗ്ലൗസ് കിട്ടും, പിന്നെ ഷവോ ക്യാപ്പും കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഗ്ലൗസ് ഇട്ടിട്ട് അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ മുടിയിൽ ഹെന്ന പുരട്ടി കൊടുക്കാം. ഞാനിവിടെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് തേക്കുന്നത്, കാരണം എനിക്ക് ഫുൾ ഹെയർ ലെങ്ത്തിലില്ല, ഞാൻ ജസ്റ്റ് ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു വൈറ്റ് ഹെയർ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഹെന്ന പുരട്ടി കൊടുക്കുക. എന്നിട്ട് മിനിമം 1-4 മണിക്കൂറെങ്കിലും വെക്കണം, കാരണം നമ്മൾ 4 മണിക്കൂർ വെച്ചാലേ നമുക്ക് ആ ഡിസൈർഡ് കളർ കിട്ടത്തുള്ളൂ. അതുമാത്രമല്ല, സ്റ്റെപ്പ് 1-ൽ നമ്മുടെ ഹെന്ന നല്ല ഓറഞ്ച് കളറായിട്ട് നല്ല കളറായിട്ട് വന്നാലേ നമ്മുടെ ഇൻഡിഗോ കളർ അതിലേക്ക് പിടിക്കത്തുള്ളൂ. നമ്മൾ 2nd സ്റ്റെപ്പിൽ ഇൻഡിഗോ മിക്സ് ചെയ്തിടുമ്പം ഹെന്ന നല്ലോണം ഓറഞ്ച് കളറായിട്ട് ഇരിക്കണം. അപ്പം ഇത് ഞാൻ 1-4 മണിക്കൂർ വെച്ച് കഴിഞ്ഞ് ഞാൻ വാഷ് ചെയ്തു. വാഷ് ചെയ്ത് കഴിഞ്ഞുള്ള ഒരു ഹെയർ കളറാണിത്, നല്ല ഓറഞ്ച് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഡിഫറൻസ് കാണാം. നേരത്തെ ഉള്ള വൈറ്റ് ഹെയർ ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഇതൊരു ഓറഞ്ച് കളർ മുടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാം സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2-ൽ നമ്മൾ ഇൻഡിഗോ പൗഡറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിൽ ഞാനൊരു 2 ടീസ്പൂൺ ഇൻഡിഗോ പൗഡർ എടുത്തിട്ട് കുറച്ച് പ്ലെയിൻ വാട്ടറിലാണ് മിക്സ് ചെയ്യുന്നത്. ഇതിന് കട്ടൻ ചായയുടെ ആവശ്യമൊന്നുമില്ല. അപ്പം ഇതും നമ്മൾ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ഹെന്ന ചെയ്തല്ലോ, ഹെന്ന ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്യാം. നമുക്ക് ഹെന്ന ചെയ്ത് കഴിഞ്ഞ് ഇത് നെക്സ്റ്റ് ടൈം ചെയ്യാം, ഇല്ലെങ്കിൽ മുടി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് അന്ന് തന്നെ ചെയ്യാം. നമ്മൾ ഈ ഇൻഡിഗോ പുരട്ടി വെച്ചിട്ട് മിനിമം 1-2 ഹവേഴ്സ് എങ്കിലും വെക്കണം. അപ്പം ഇത് ഡ്രൈ ആകുമ്പം തന്നെ നമുക്ക് ആ ഒരു കളർ ഡിഫറൻസ് നമ്മുടെ മുടിയിൽ കാണാം. ഇതിപ്പോൾ ഞാൻ ഇൻഡിഗോ പുരട്ടി കഴിഞ്ഞു, ഇതൊരു 2 ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ളൊരു ഫോട്ടോ ആണ്. ഇതിൽ ഇപ്പോൾ കണ്ടാൽ നമ്മുടെ മുടി ഒരു ബ്ലൂ കളറായിട്ടുണ്ടല്ലേ, പക്ഷേ അത് ആക്ച്വലി ബ്ലൂ കളറല്ല, അത് നമ്മൾ വാഷ് ചെയ്യുമ്പം ദാ ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായല്ലോ. എൻ്റെ മുടി വൈറ്റ് ആയിരുന്നു, ഇപ്പോൾ ഈ ഒരു കളർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഈ കളർ തന്നെ ധാരാളമാണ്. ബിക്കോസ് ഇത് ക്വൈറ്റ് എന്താ പറയുക, നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്, അതായത് ഹെന്ന ആൻഡ് ഇൻഡിഗോ. ഇതിൽ കെമിക്കൽസും അമോണിയ ഒന്നുമില്ല, അപ്പം നമ്മുടെ ഹെയറും സേഫാണ്. അത് മാത്രമല്ല, ഇത് പുരട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ഹെയർ ഡ്രൈ ആവുന്നൊന്നും വിചാരിക്കേണ്ട. അപ്പം ദാ ഇതാണ് ഡിഫറൻസ്, ആ ഓറഞ്ച് കളറിൽ നിന്ന് ഒരു ബർഗണ്ടി ടൈപ്പ് ഓഫ് കളർ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ 2-സ്റ്റെപ്പ് പ്രോസസ്സ് ഫോളോ ചെയ്യുമ്പം ഈ ടിപ്സ് കൂടെ ഫോളോ ചെയ്താൽ നമുക്ക് നല്ല ഹെയർ കളർ കിട്ടും കേട്ടോ.
ഒന്നാമത് നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിൽ എണ്ണമയം ഇല്ലാതെ നോക്കുക. നിങ്ങൾ പറ്റുമെങ്കിൽ ഷാംപു യൂസ് ചെയ്തിട്ട് ഹെന്ന ചെയ്താലും മതി. സെക്കൻഡ് പോയിൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ടീ ഡെക്കോഷൻ, അതായത് ഈ കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത് തണുത്തിട്ട് വേണം ഹെന്നയിൽ മിക്സ് ചെയ്യാൻ. ചൂടോടെ നമ്മൾ ഹെന്നയിൽ മിക്സ് ചെയ്യരുത്. പിന്നെ നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുമ്പം ഒരു ഇരുമ്പിൻ്റെ ഒരു പാത്രത്തിൽ തന്നെ നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ രാത്രി മൊത്തം വെക്കണം. ഓവർ നൈറ്റ് വെച്ചാലേ അതിൻ്റെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ആ ബർഗണ്ടി കളർ നമുക്ക് കിട്ടത്തുള്ളൂ. മൂന്നാമത് ഹെന്ന നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് 4 മണിക്കൂറെങ്കിലും വെക്കുക. നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഷവർ ക്യാപ്പ് ഉണ്ടെന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചൂട് കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് നല്ലൊരു കളർ കിട്ടാനും സാധ്യതയുണ്ട്. ഹെന്ന നമ്മൾ വാഷ് ചെയ്യുമ്പം വെറും പച്ച വെള്ളത്തിൽ കഴുകി കളയുക. ഷാംപൂ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡിഗോ പുരട്ടാൻ നേരത്ത് ഇൻഡിഗോം പ്ലെയിൻ വാട്ടറിൽ മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് അത് ഒരു 2 hours എങ്കിലും നമ്മൾ വെച്ചിരിക്കുക. പിന്നെ ഇൻഡിഗോ നമ്മൾ വാഷ് ചെയ്ത് കളയാൻ നേരത്ത് നമുക്ക് കുറച്ച് മൈൽഡ് ഷാംപൂം യൂസ് ചെയ്യാം, പിന്നെ ഒരു കണ്ടീഷണറും യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുടി ഡ്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടി നല്ല സോഫ്റ്റ് ആയിരിക്കും. ഈ ഒരു പെർട്ടിക്കുലർ ഹെന്ന ഞാൻ യൂസ് ചെയ്തുകൊണ്ട് പറയുകയാണ്, എനിക്ക് മുടിയിൽ ഡ്രൈനെസ് എനിക്ക് തോന്നിയിട്ടില്ല. മുടി നല്ലതായിട്ട് സോഫ്റ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നാച്ചുറലായിട്ടുള്ള ഹെയർ കളറിങ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് കവീസ് റീജിയണൽ ഫ്ലേവേഴ്സ്.